കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി തന്റെ സ്വന്തം മണ്ഡലം കുടുംബ മണ്ഡലമായ അമേധ്യയിൽ തോറ്റ് തുന്നമ്പാടി അദ്ദേഹം അഭിമാനം കാത്തത് വയനാട്ടിലാണ് വയനാട് അഭിമാനം സംരക്ഷിച്ചു രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിൻ്റെ ഏറ്റവും മികച്ച ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് നേടിക്കൊടുത്തു റെക്കോർഡ് ഭൂരിപക്ഷം ആ അർത്ഥത്തിൽ രാഹുൽ ഗാന്ധി വയനാട്ടിലെ വോട്ടർമാരോട് നന്ദി പറയുകയും ചെയ്തു രാഹുൽ സമാധാനിക്കുന്നുണ്ടാകാം കോൺഗ്രസ് സമാധാനിക്കുന്നുണ്ടാകാം അമേധിയിലല്ല എവിടെ പരാജയപ്പെട്ടാലും കേരളവും അല്ലെങ്കിൽ വയനാട് പോലുള്ള മണ്ഡലങ്ങളും രാഹുലിന് സുരക്ഷിത താവളമാകുമെന്ന് പക്ഷേ രാഹുലിന്റെയും കോൺഗ്രസിന്റെയും അത്തരം സുരക്ഷിതത്വ ബോധത്തെ ഇല്ലായ്മ ചെയ്യുന്ന തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ അമിത്ഷാ തന്റെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായുമായ അമിത്ഷാ തന്റെ ടീം അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു അമിത്ഷാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് മേധിയിൽ ഏതു തരത്തിലാണോ രാഹുൽ ഗാന്ധിയെ കോർണർ ചെയ്തത് കഴിഞ്ഞ അഞ്ചു വർഷം ആ അഞ്ചു വർഷം ഏതു തരത്തിൽ രാഹുൽ ഗാന്ധിയെ കോർണർ ചെയ്തോ അതേ രീതിയിൽ കേരളത്തിലെ വയനാട്ടിൽ കോർണർ ചെയ്യാൻ അമിത്ഷാ നിർദ്ദേശം നൽകി കഴിഞ്ഞു അത് സംസ്ഥാന നേതൃത്വവുമായിട്ടല്ല അമിത്ഷാ ഇത്തരം തന്ത്രങ്ങൾ പറയുന്നത് സംസ്ഥാന നേതൃത്വത്തിലേക്ക് വരുന്ന നാളുകളിൽ തന്നെ ഈ നിർദ്ദേശം എത്തും പക്ഷേ അമിത്ഷാ അമിത്ഷായുടെ ടീമുമായി ഏതു തരത്തിലാണോ അമേധിയിൽ രാഹുൽ ഗാന്ധിയെ കോർണർ ചെയ്യുന്നത് അതേ അർത്ഥത്തിൽ വയനാടും കോർണർ ചെയ്യാൻ അമിത്ഷാ പറയുമ്പോൾ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നാണം അധ്യായമായി രാഹുൽ ഗാന്ധിയും വയനാടും അമേധിയെ പിന്തുടർന്ന് മാറുമോ എന്ന ചോദ്യം ശക്തമാവുകയാണ് ഏതു തരത്തിലാണ് അമേഠി മുന്നോട്ടു പോയത് നാല് ലക്ഷത്തിനടുപ്പിച്ച ഭൂരിപക്ഷം അമേധിയിൽ രാഹുൽ ഗാന്ധി നേടിയിട്ടുണ്ട് ഓരോ ഘട്ടത്തിലും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു ഒരു ലക്ഷം രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷം വോട്ട് ഭൂരിപക്ഷം രണ്ടായിരത്തി പതിനാലിലേക്ക് അവിടെ മത്സരിക്കാൻ സ്മൃതി ഇറാനിയെ അമിത്ഷാ നിയോഗിക്കുമ്പോൾ അമിത്ഷായും മോദിയും നിയോഗിക്കുമ്പോൾ ആരും സ്വപ്നത്തിൽ പോലും കണ്ടില്ല അവർ വിചാരിച്ചുമില്ല രണ്ടായിരത്തി പതിനാലിൽ ഈ സ്മൃതി ഇറാനി അമേഠിയിൽ വിജയിക്കുമെന്ന് പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഇടങ്ങളിൽ നട്ടല്ലു തകർക്കാൻ സ്മൃതി ഇറാനി എന്ന തീപ്പൊരി അമിത്ഷായുടെ ബ്രിഗേഡിന് സാധിക്കുമെന്നവർ കണക്കുകൂട്ടി അത് തന്നെ രണ്ടായിരത്തി പതിനാലിൽ സംഭവിച്ചു നാല് ലക്ഷം ഭൂരിപക്ഷത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിയെ ഒരു ലക്ഷം ഭൂരിപക്ഷത്തിലേക്ക് ഈ സ്മൃതി ഇറാനി ചുരുക്കി പോയ അഞ്ചു വർഷം രാഹുലിനെ കൃത്യമായി കോർണർ ചെയ്യുന്ന തന്ത്രങ്ങളുമായി സ്മൃതി ഇറാനി മുന്നേറി അമേഠിയിൽ അങ്ങനെ മുന്നേറിയ സ്മൃതി ഇറാനി അവസാനം അമിത്ഷാ രണ്ടായിരത്തി പതിനാലിൽ എന്താണ് ലക്ഷ്യമിട്ടത് രണ്ടായിരത്തി പത്തൊൻപതിൽ അമേഠിയിൽ എന്തു സംഭവിക്കണം എന്ന് അമിത്ഷാ ലക്ഷ്യമിട്ടിരുന്നോ അത് സാധിച്ചെടുത്തു അമേഠിയിൽ കോൺഗ്രസിന്റെ പരമ്പരാഗത മണ്ഡലം നെഹ്റു കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലം ലക്ഷങ്ങൾ ഭൂരിപക്ഷം വരുന്ന മണ്ഡലം ആ മണ്ഡലത്തിൽ കോൺഗ്രസിനെയും രാജ്യത്തെയും ലോകത്തെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ തകർന്നടിഞ്ഞു സ്മൃതി ഇറാനി ജനഹിതമനുസരിച്ച് ജനകീയ കോടതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട് കേന്ദ്രമന്ത്രിയുമായി പക്ഷേ രാഹുൽ രാഹുലിന്റെ അഭിമാനം കാത്ത മറ്റൊരു അമേഠിയായി വയനാട് മാറ്റാനാണ് രാഹുലിന്റെയും കോൺഗ്രസിന്റെയും തീരുമാനമെങ്കിൽ അമിത്ഷാ വയനാട്ടിലേക്ക് കണ്ണെറിഞ്ഞു കഴിഞ്ഞു അമേഠിയിൽ കണ്ണറിഞ്ഞ അമിത് ഇപ്പോൾ കണ്ണറിയുന്നത് വയനാട്ടിലാണ് വയനാട്ടിലേക്ക് രാഹുലിനെ വെല്ലാൻ അഞ്ചു വർഷം അമേഠി അമേഠിയിൽ ഏതു തരത്തിലായിരുന്നു സ്മൃതി ഇറാനി അതേ രീതിയിൽ ഒരു ബി ജെ പി പ്രവർത്തകൻ എന്നുള്ളതിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധിയെ ഫോക്കസ് ചെയ്യേണ്ട ഒരു മുഖത്തെ തിരഞ്ഞു പിടിക്കാൻ അമിത്ഷാ നിർദ്ദേശം നൽകി കഴിഞ്ഞു അമിത്ഷാ സൂചിപ്പിക്കുന്നത് ഈ പേരാണ് തേജസ്വി സൂര്യ തേജസ്വി സൂര്യ വയനാട്ടിൽ കൊണ്ടുവരിക എന്നുള്ളതല്ല തേജസ്വി സൂര്യ ഏതു തരത്തിലാണോ ബാംഗ്ലൂരിനെ കർണാടകയെ ഇളക്കി മറിച്ചത് അതേ രീതിയിൽ ഒരു വ്യക്തിത്വത്തെ വളർത്തിയെടുക്കാൻ ഒരു വ്യക്തിത്വത്തെ പ്രൊജക്ട് ചെയ്യാൻ വ്യക്തിത്വത്തെ കണ്ടുപിടിക്കാൻ അമിത്ഷാ നിർദ്ദേശം നൽകി കഴിഞ്ഞു അതായത് അമേഠിയിൽ സ്മൃതി ഇറാനി എങ്കിൽ കർണാടകയിൽ അത് തേജസ്വി സൂര്യ ആണെങ്കിൽ സ്മൃതി ഇറാനിയെ പോലെ തേജസ്വി സൂര്യയെപ്പോലെ മറ്റൊരു താരം വയനാട്ടിൽ ഉദയം കൊള്ളും വളരെ താമസിയാതെ ആ താരം ആ സൂര്യ തേജസ് ആരായിരിക്കും വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ കോർണർ ചെയ്യുന്നത് ആ രീതിയിൽ അമേഠിയെ തകർത്ത് തരിപ്പണമാക്കാൻ അമിത്ഷായ്ക്ക് കഴിഞ്ഞുവെങ്കിൽ അമിത്ഷായുടെ ഈ റെപ്രസെൻറ്റേറ്റീവ് വയനാട്ടിലും അട്ടിമറി സംഭവിക്കുമോ നാൽപ്പത് ശതമാനം മുസ്ലിങ്ങളാണ് രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചത് എന്ന് രാഷ്ട്രീയ പ്രസ്താവന നടത്തുന്ന നേതാക്കൾക്ക് ഓർക്കാനുള്ളത് നാൽപ്പത് ശതമാനത്തിനപ്പുറത്ത് അറുപത് ശതമാനമുണ്ട് എന്നുള്ളതാണ് അമേഠിയും ഈ തരത്തിലായിരുന്നു അപ്പോൾ അമേഠിയിൽ അവിടെ സ്മൃതി ഇറാനിയെങ്കിൽ കർണാടകയും അതോടൊപ്പം അനുബന്ധമായി ചേർന്ന് തേജസ്വി സൂര്യയുമാണെങ്കിൽ വയനാട്ടിലും കേരളത്തിലും അമിത്ഷാ ഉദിച്ചുയർത്തുന്ന അമിത് പിൻബലത്തിൽ ഉദിച്ചുയരുന്ന ആ തേജസ്വി സൂര്യ ആര് ആ സ്മൃതി ഇറാനി ആര് രാഷ്ട്രീയ ലോകം ചർച്ച ചെയ്തു തുടങ്ങിയിരിക്കുന്നു ദില്ലി രാഷ്ട്രീയം ചർച്ച ചെയ്തു തുടങ്ങിയിരിക്കുന്നു അമിത് വർക്ക് ചെയ്യുന്ന അമിത്ഷാ നിർദ്ദേശിക്കുന്ന രീതിയിൽ ഇനി പെരുമാറുന്ന ഇടപെടുന്ന ആ നേതാവ് വയനാട്ടിൽ ഉദയം ചെയ്താൽ പിന്നെ രാഹുൽ ഗാന്ധി അമേഠിയിൽ വിറച്ചതുപോലെ വയനാട്ടിലും വിറയ്ക്കും ആ വിറയൽ അമേഠിയിൽ ഒരു ലക്ഷത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ടതുപോലെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വയനാട്ടിലും രാഹുലിനെ കടപുഴുകിക്കുമോ അങ്ങനെ കടപുഴുകിക്കാൻ തകർത്ത് തരിപ്പണമാക്കാൻ തൂത്തെറിയാൻ നാൽപ്പത് ശതമാനം മുസ്ലിം വോട്ടുകൾ എന്നുള്ളതിന്റെ മറുരാഷ്ട്രീയം ചികയാൻ അമിത്ഷാ വയനാട്ടിൽ നിയോഗിക്കുന്ന തേജസ്വി സൂര്യ കേരളത്തിന്റെ തേജസ്വി സൂര്യ ആരാണ് കേരളത്തിന്റെ സ്മൃതി ഇറാനി ആരാണ് ഈ ചോദ്യവും ചർച്ചയും ബി ജെ പിയിലും അതോടൊപ്പം അനുബന്ധ രാഷ്ട്രീയ മേഖലകളിലും സജീവമായി കഴിയും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ